ദേവാമൃതം. ദേവാമൃതത്തിനടുത്തതായി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനായി എന്നത്തെയും പോലെ ഇന്നും എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നിസ് ജോയിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം ഡെന്നിസ്. നമുക്ക് കത്തിലേക്ക് കടക്കാം അല്ലേ? ബഹുമാനപ്പെട്ട ഡോക്ടർ ഡെന്നിസ് ജോയി സാർ, ഞാൻ മലപ്പുറത്തുനിന്ന് എഴുതുന്ന കത്താണിത്. ഇവിടെ എനിക്ക് 50 സെന്റ് സ്ഥലമുണ്ട്. അതിൽ ഞാൻ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് ഒരു പ്ലാനും തയ്യാറാക്കി. എൻ്റെ പ്ലാനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടതെന്ന് ദയവായി പറഞ്ഞു തരണം. എൻ്റെ ജാതകവും എല്ലാവിധ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി സഹായിക്കണം. ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത്, ഇതിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ശരിക്കും ഇതിനകത്ത് വാർത്തയ്ക്ക് ചുറ്റി നിൽക്കുന്ന വീടായിട്ടാണ് കാണുന്നത്. ചുറ്റളവ് നല്ലതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഐശ്വര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ നല്ല കണക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ താമസിക്കുന്ന നല്ല അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. മോശം കണക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താമസിക്കുമ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം വെച്ചാൽ ഓരോ ചുറ്റളവ് എടുക്കുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളുണ്ട്. ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ശരിക്കും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇവർ വീട് പണിയാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ച് ഇവർ കൃത്യമായിട്ട് ഇവരുടെ ജാതകം കൂടെ ചേർന്ന് നല്ലൊരു നക്ഷത്രത്തിലുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്തോടെ വെച്ച് നോക്കിയിട്ട് നല്ലൊരു ചുറ്റളവ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം ചുറ്റളവ് ഇവിടെ ക്ലിയർ ആവണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ തള്ളി എടുത്തിരിക്കുന്ന ഒരു കിച്ചണുണ്ട്. കാരണം സൗത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് തള്ളിയാണ് ആ കിച്ചൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷൻ മിസ്സിംഗ് കോർണറായിട്ട് വരും. അപ്പം വീട്ടിൽ താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് കാലുവേദനയും മുട്ടുവേദനയും വാദസംബന്ധമായ അസുഖവും ശ്വാസം മുട്ടലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഈ തള്ളി എടുത്തിരിക്കുന്ന കിച്ചൺ നമുക്ക് പുറത്തോട്ട് തള്ളൽ വേണ്ട, വീടിനകത്തോട്ട് ഒതുക്കി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തള്ളി എടുക്കുന്നുണ്ടെങ്കിൽ ഈ കന്നിമൂല വര ഭാഗം നമ്മൾ നേരെ സ്ക്വയറായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചണ്, ബെഡ്റൂം ഇതിൻ്റെ എല്ലാ സൈസ് തെറ്റാണ്. സൈസ് കൂട്ടി കൃത്യമായി ബാല്യത്തിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ ടോയ്ലറ്റ് സൂത്രം അടഞ്ഞ രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ വന്നിരിക്കുന്നത്. അത് സൂത്രം ഓപ്പൺ ചെയ്ത് വിടത്തക്കോണം സൂത്രത്തിൽ തട്ടാത്ത രീതിയിൽ ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ താഴെ ഒരു 2 ടോയ്ലറ്റ് കാണിക്കുന്നുണ്ട്. കാരണം ഈ 2 ടോയ്ലറ്റ് ഈ ഒരു പ്ലാൻ അനുസരിച്ച് ഇവർക്ക് ഇത് ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് പോകാൻ പാടായിരുന്നു. അപ്പം ഒരു ടോയ്ലറ്റ് താഴെയാക്കിയിട്ട് മറ്റേ ടോയ്ലറ്റ് മുകളിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അപ്പോൾ 2 ടോയ്ലറ്റ് ഓൾറെഡി കിട്ടും. ഒന്നിൽ താഴത്തെ ഒരു കോമൺ ടോയ്ലറ്റ് ആക്കുക, കാരണം അതിനുള്ള സ്പേസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതുവരെ കാർ പോർച്ച് മതിൽ തട്ടാതെ വേണം പ്ലാൻ ചെയ്യുവാനായിട്ട്. കാരണം വെച്ചാൽ സ്പേസ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇപ്പം 2 തൂണ് മാത്രമേ കൊടുത്ത് ഇവർ പോർച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് വരുമ്പോഴത്തേക്ക് മതിൽ കെട്ടുമ്പോഴത്തേക്ക് മതിലുമായിട്ട് തീർച്ചയായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതിന് ചെറിയൊരു പ്ലോട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലോട്ട് കൃത്യമായ അളവിൽ വാസ്തുമണ്ഡലം തിരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. അതനുസരിച്ച് നല്ലൊരു കുറ്റിയടിച്ചിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ പ്ലാനിൻ്റെ അകത്ത് ഈ ഒരു തിരുത്തുകൾ തിരുത്തിയ ശേഷം മുന്നോട്ട് പോകുക. ഒന്നുകൂടെ നമുക്ക് അയച്ചതെന്നാണെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് 50 സെൻറ് സ്ഥലമുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇവർക്ക് ഈ ഒരു പ്ലാൻ ചെയ്യാനായിട്ട് ഇവരൊരു 15 സെൻറ് സ്ഥലം മാത്രമേ ഇതിനകത്ത് ഒഴിപ്പിച്ചിട്ടുള്ളൂ. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് വാസ്തുമണ്ഡലം തിരിച്ചിട്ട് കൃത്യമായ കണക്കിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദോഷങ്ങളില്ലാതെ പോകും. അതുപോലെ പ്ലാൻ കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാർ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പല വീടുകളിലും ഇപ്പം പറയാറുണ്ട് വിവാഹമോചനമൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് വീടിൻ്റെ പ്രശ്നമായിരിക്കുമോ അത് അവരുടെ ജാതകത്തിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കുമോ? ചില ആൾക്കാരുടെ ജാതകത്തിൽ സെക്കൻഡ് മാരേജ് പ്രശ്നമുള്ള ജാതകങ്ങളുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ഫസ്റ്റ് മാരേജ് ചിലപ്പോൾ അത്ര നല്ലതാവണമെന്നില്ല. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, ഒരു കുറച്ച് ടൈമിലേക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ ആയിരിക്കും അതിൻ്റെ കാഠിന്യം കൂടി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി അങ്ങനെ സെക്കൻഡ് മാരേജ് പ്രശ്നമുള്ള ഒരാൾ കല്യാണം കഴിച്ചാലും ചിലപ്പോൾ അവരുടെ ഭർത്താവ് ചിലപ്പോൾ വിദേശത്തിരിക്കാം. അപ്പോഴും ചിലപ്പോൾ ഒരു ഡൈവേഴ്സ് പോലെ നിൽക്കുകയല്ലേ, നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നില്ലല്ലോ, ഒന്നിച്ച് താമസിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരിക. അപ്പോൾ ചിലതൊക്കെ കണ്ടുവരുന്നത് പലപ്പോഴും പിണങ്ങിയൊക്കെ അല്ലെങ്കിൽ അവർ മാറി താമസിച്ചിട്ട് ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട്. പിന്നെ ചിലത് ഒരു വിധത്തിലും പറ്റാതെ ഡൈവേഴ്സായി പിഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന്, വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നതാണ് അതിൻ്റെ അത് സ്ത്രീകളുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ദിക്കായിട്ട് നമ്മൾ എപ്പോഴും കണക്ക് കൂട്ടുന്നത്. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഏത് രീതിയിലുള്ള കംപ്ലൈൻറ്റും അതിനകത്ത് താമസിക്കുന്ന സ്ത്രീകളെയായിരിക്കും ബാധിക്കുക. അതേസമയം കിഴക്കോടക്ക് ഭാഗത്ത് വരുന്ന കംപ്ലൈൻറ്റുകൾ ആ വീട്ടിലെ ഗ്രഹനാഥനെ ആയിരിക്കും ബാധിക്കുക. അപ്പം ചില ദിക്കിൽ നമ്മൾ ഉള്ള ഡിഫക്റ്റുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഫാമിലി ഇഷ്യൂസും അതുപോലെ ഗ്രഹനാഥ സമയത്ത് വീട്ടിൽ വരാതിരിക്കുക അല്ലെങ്കിൽ അന്യബന്ധങ്ങളിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെയുള്ള പല റിലേഷൻഷിപ്പിലേക്ക് അത് പോകും. അത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചില ആൾക്കാരുടെ ജാതകത്തിൽ സെക്കൻഡ് മാരേജ് വിഷയമാണ്. ചിലപ്പോൾ ഒന്നിച്ച് പോകാൻ പൊരുത്തപ്പെട്ട് പോകാൻ പാടുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാരുടെ ജാതകം എടുക്കുന്ന സമയത്ത് അവരാരുമായിട്ടും പൊരുത്തപ്പെട്ട് പോകുന്ന ആൾക്കാരായിരിക്കില്ല. അവർക്ക് അവരുടേതായ കുറേ ലോകം, അവരുടെ ചീപ്പാരും എടുക്കാൻ പറ്റില്ല, അവരുടെ സോപ്പാരും എടുക്കാൻ പറ്റില്ല, അല്ലെ അവരുടെ സാധനങ്ങൾ വേറെ ആളും ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വളരെ സെൽഫിഷായിട്ടുള്ള കുറേ ജാതകങ്ങളുണ്ട്.
അപ്പോൾ മറ്റൊരാൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് വേറൊരാളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനൊക്കെ അവർക്ക് ചിലപ്പോൾ പാടാവും, ചിലപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല. അത് ജാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പിന്നെ ചില ആൾക്കാരുടെ ജാതകത്തിൽ ദോഷമുള്ള ജാതകങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ചിലപ്പം ജാതകത്തിൽ തീരെ വലിയ വിഷയങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ സ്റ്റോണുകളൊക്കെ ഇടാൻ പറ്റുന്നതാണെങ്കിൽ ഇട്ട് പരിഹരിച്ച് പോകാൻ പറ്റും. പിന്നെ ജാതകത്തിൽ സെക്കൻഡ് മാരേജിൻ്റെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു പ്രത്യേക സ്റ്റേജിൽ മാത്രമേ ഈ ഒരു സാധനം കൂടുതൽ എഫക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 22-ാം വയസ്സ് കല്യാണം നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് കല്യാണം നടക്കുമ്പോൾ മാത്രമായിരിക്കും ഇഷ്യൂസ് വരാറ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്കൊരു 30-35 വയസ്സിലായിരിക്കാം കല്യാണം നടക്കാനുള്ള സാധ്യത. അപ്പോൾ അവരവരുടെ ജാതകങ്ങൾ കൃത്യമാണോ എന്ന് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക. പിന്നെ ജാതകത്തിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് പ്രതിവിധി ചെയ്യുക അല്ലെങ്കിൽ ദോഷപരിഹാരം ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കംപ്ലൈൻ്റ് ആണെങ്കിലും കിടക്കുടക്ക് ഭാഗത്തുള്ള കംപ്ലൈൻ്റ് ആണെങ്കിലും അവിടെ എന്താണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്, അതുപോലെ വീടിന് ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട്, ആ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ഡൈവോഴ്സ് ആവണമെന്നൊന്നുമില്ല, എല്ലാ ദിവസവും വീട്ടിൽ വഴക്കുമ്പോഴായിരിക്കും. ഹസ്ബൻഡ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈഫിന് ഇഷ്ടപ്പെടില്ല, വൈഫ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇഷ്ടപ്പെടില്ല, കണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും. ഇതൊക്കെ വരുമ്പോൾ ആ വീടുമായിട്ടുള്ള നോക്കണം. പിന്നെ ഈ സമയമോശം എന്നൊരു സംഭവം ഉണ്ടല്ലോ, വളരെ മോശം ടൈം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് അങ്ങ് എത്തിപ്പോകാം, ചെറിയ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ അത് വീടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം അത് എന്താണെന്ന് വ്യക്തത വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനും പറ്റുള്ളൂ. ഈ ഒരു വീടിന് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം മുന്നോട്ട് പോകുക. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വാസ്തു ജ്യോതിഷപരമായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.